Hi friends, Healthroutes in day, video like a laverkum swagadam, Deepa anato. In the video, we will parijay pedanada, chedigulata valarcheke, valeria digam ubagarikina, uru organic fertilizer rana. Namula chedigulata valarcheke vendite, chanaga podi, compost, the kit to go to caranda. The chedigulata valarchekim, illegal and alla pachan ratale vitanodium, okatiavish in the nana. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചാണകത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ സോയ ഫെർട്ടിലൈസർ. സോയാ ബോൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതാണ് അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഏത് രീതിയിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ സോയ ബോളാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവരും നല്ല ഫുഡില്ലാത്തൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സോയ ബോൾസ്. ഇത് വലുതും ചെറുതും പല വലിപ്പത്തിലുള്ളതുണ്ട്, അത് ഏതായാലും നമുക്ക് പ്രശ്നമില്ല. മനുഷ്യർക്ക് ഏറ്റവും നല്ലത് എന്നതുപോലെ തന്നെ ചെടികൾക്കും ഈ നമ്മുടെ സോയാ ബോൾ വളരെയധികം അതിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് സോയാ മീൽ ഫെർട്ടിലൈസർ എന്നും പറഞ്ഞിട്ട് ആണ് അറിയപ്പെടുന്നത്. അത്രയും നല്ല രീതിയിൽ അവരിത് തക്കാളി ചെടികൾക്ക്, പച്ചമുളക്, അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ചാണകപ്പൊടിക്ക് പകരം ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നൈട്രജൻ ഫെർട്ടിലൈസറാണ് കേട്ടോ നമ്മുടെ ഈ സോയ ഫെർട്ടിലൈസർ. യാതൊരുവിധ സ്മെല്ലോ ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. ചാണകപ്പൊടിയൊക്കെ എല്ലാവർക്കും ഇടുമ്പോഴത്തേക്കും ചിലർക്കൊന്നും അതിൻ്റെ സ്മെല്ലൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ സോയാ ബോൾ കൊണ്ടുള്ള സോയ ഫെർട്ടിലൈസർ. പ്രത്യേകിച്ച് നമ്മുടെ സിറ്റി ലൈഫിലൊക്കെ നമുക്ക് ചാണകപ്പൊടി കിട്ടാൻ തന്നെ പാടാണ്. അത് കിട്ടിയാൽ തന്നെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ വളരെ റിസ്ക്കാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒന്നാണ് നമ്മുടെ സോയാ ഫെർട്ടിലൈസർ. ഇതിനകത്ത് NPK അളവ് കേട്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ചെടികൾക്ക് അത് എത്രയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളത്. 7:1:2 റേഷ്യയിലാണ് നമ്മുടെ ഇതിന് നമ്മുടെ സോയാ ഫെർട്ടിലൈസറിനകത്ത് NPK അളവ്, നൈട്രജൻ്റെ അളവ് ഇത്രയും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെടികളുടെ വളരെ നല്ല രീതിയിലുള്ള ഗ്രോത്തിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോയ ഫെർട്ടിലൈസർ നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം. അതിൽ ഒന്നാമത്തേത്, ഇതേപോലെ നമ്മൾ സോയാ ബോൾ എടുക്കുക, അത് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല പൊടിയായിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് ഉറുമ്പുകളുടെ ശല്യം കൂടുതലായിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് സിനമൺ പൗഡർ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ചെടികളിൽ ഉറുമ്പിൻ്റെ ശല്യം തീരെ ഉണ്ടാവുകയില്ല, നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഒന്നുകിലും നമ്മൾ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെടി പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോട്ടിന് പുറത്തായിട്ട് ചുറ്റും നമ്മളെന്തെങ്കിലും ഉറുമ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വിതറി കൊടുത്താലും മതിയാവും. എന്തായാലും നമ്മൾ ഉറുമ്പിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗം നോക്കിയിട്ട് വേണം സോയാബീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൊടി നമ്മൾ ഫെർട്ടിലൈസർ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ചെടികളുടെ ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നമ്മളിപ്പോൾ ഈ ഫെർട്ടിലൈസർ അല്ല, വേറെ ഏത് ഫെർട്ടിലൈസർ ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെടികളുടെ ചുവട്ടിലിടുന്നതിന് മുന്നേ ചെടികളുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മണ്ണിലേക്ക് നല്ല രീതിയിൽ ലയിച്ച് ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചെറിയ ചെടികൾക്കാണെങ്കിൽ ഒരു സ്പൂണും, അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾക്ക് രണ്ടോ മൂന്നോ സ്പൂണും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഈ ഫെർട്ടിലൈസർ ശരിക്കും മണ്ണിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് നനച്ചുകൂടി കൊടുക്കുക. അത് മണ്ണിലേക്ക് ശരിക്കും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിലും ഈവനിങ്ങിൽ ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കൂടുതൽ സമയം മണ്ണിലിരുന്ന് ആ ഒരു തണുപ്പ്, ഈവനിങ്ങിലൊക്കെ ആകുമ്പോൾ വെയിലിൻ്റെ ചൂട് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു തണുപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേരുകൾ കൂടുതൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഈവനിങ് ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി സെക്കൻഡ് മെത്തേഡ്, ഇതും പൗഡറായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പോട്ട് ചെയ്യുന്ന പോട്ടിംഗ് മിക്സിനകത്ത് ഇപ്പോൾ ചാണകവും അങ്ങനെയുള്ള കമ്പോസ്റ്റുകളോ ഒന്നും കിട്ടാനില്ല, അതൊന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് സോയാ ബോൾസ് ഇങ്ങനെ നമുക്ക് ഈ പോട്ടിംഗ് മിക്സിലേക്ക് വിതറി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അതിനകത്ത് ചെടി നടാം. അതിങ്ങനെ മിക്സ് ചെയ്ത് സോയാ ബോളായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നനവിൻ്റെ കാര്യത്തിലും ഇതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇത് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഓവറായിട്ട് വരുന്ന വെള്ളത്തെ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോവാതിരിക്കാനായിട്ട് ഓവറായിട്ട് വെള്ളമൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ സോയാ ബോൾസ് അത് അബ്സോർബ് ചെയ്ത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ സംരക്ഷിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഇനി ഇത് പോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ചെടി വെക്കാം. യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ ഈ സോയാ ബോളിൻ്റെ പൗഡറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചാണകത്തിൻ്റെ അത്രയും ഗുണം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ തന്നെയും സോയാബീനിനകത്ത് ശരിക്കും നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് ചെടികളുടെ നല്ല രീതിയിലുള്ള ഗ്രോത്തിന് അത് ഉപകരിക്കും. ഇനി സോയാ ബോൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം ഒന്നോ രണ്ടോ സ്പൂൺ സോയാബീൻ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. ഇത് നമുക്ക് ബോൾ മാത്രമായിട്ടോ ഈ പൗഡർ മാത്രമായിട്ടോ ഇട്ടാലും യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു രീതിയിൽ ചാണകപ്പൊടിക്കും കമ്പോസ്റ്റിനും പകരമായിട്ട് നമുക്ക് ഈ സോയാ ബോൾ വെച്ചിട്ട് സോയാബീൻ പൗഡർ വെച്ചിട്ട് നമുക്ക് ചെടികളുടെ ഗ്രോത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇലകൾക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഈ സിറ്റി ലൈഫിലൊക്കെ ഉള്ളവർക്ക് ചാണകപ്പൊടി ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ ചെടികൾ നടാവുന്നതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇതൊരു 100% ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ. യാതൊരുവിധ സ്മെല്ലോ ബാഡ് സ്മെല്ലോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഈ സോയാ ചങ്ക്സ് വഴി ഉണ്ടാക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറിന് ഉണ്ടാവുകയില്ല. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ. സോയാ ചങ്ക്സ് ഇതേപോലെ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മരുന്നൊക്കെ നമ്മുടെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേണ്ട ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ആ നീര് സത്ത് മുഴുവനായി വെള്ളത്തിലേക്ക് വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ നല്ല ബലത്തിൽ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഫെർട്ടിലൈസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ചെടികളുടെ ചോടുകളൊക്കെ ചീഞ്ഞു പോകാനും ഒക്കെ കാരണമാവും. അപ്പോൾ അതും കൊണ്ട് 1:1 എന്ന റേഷ്യോയില് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളുടെ വലിപ്പം അനുസരിച്ച് 1-1.5 ഗ്ലാസ് വരെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് ഇത്. ബെസ്റ്റ് അതായത് നല്ല നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ സാധാരണ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാറില്ല. പക്ഷേ ഇൻഡോർ പ്ലാന്റുകൾക്ക് നമ്മൾ മഴ നനയാത്ത സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഷെയ്ഡിലൊക്കെ ഇരിക്കുന്ന പ്ലാന്റുകൾക്കും നമുക്ക് മഴക്കാലത്തും ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചോട്ടിൽ ചെടികളുടെ ചോട്ടിലുള്ള ഇലകളും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യണം. അതിപ്പോൾ ഏത് സമയത്താണെങ്കിലും ഫെർട്ടിലൈസർ ഒഴിക്കുമ്പോഴല്ല അല്ലാതുള്ള സമയങ്ങളിലാണെങ്കിലും ഈ മഴക്കാലത്ത് ഇങ്ങനെ ചെടികളുടെ ചോട്ടിൽ ഇലയോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ്. മറ്റേ കീടാണുക്കളുടെ ശല്യവും മറ്റേ പുഴുക്കൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലുള്ള 100% ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൻ്റെ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറന്നു പോവാതിരിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും bye bye, have a nice day.